നമസ്കാരം. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാമ തള്ളിര. പ്രധാന വാർത്തകൾ. വിദേശത്ത് ജോലി നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയ യുവാവ് അറസ്റ്റിൽ. വിഴിഞ്ഞം സ്വദേശിയാണ് പിടിയിലായത്. മാറനല്ലൂരിൽ സ്പിരിറ്റ് ഒഴിച്ച സംഭവം. പ്രതി എന്ന് കരുതുന്ന ആളുടെ വീട്ടിൽ നിന്നും രാസലായനി കണ്ടെടുത്തു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അനധികൃതമായി കടത്താൻ ശ്രമിച്ച 127 ഗ്രാം സ്വർണം പിടികൂടി. കാസർഗോഡ് സ്വദേശിയിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ മുതലപ്പുഴയിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ. അഴിമുഖത്തെ മണൽ മാറ്റുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. കല്ലമ്പലത്ത് ദളിത് കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ യുവാവിനെ കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തു. മണമ്പൂർ സ്വദേശി മണികണ്ഠനാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. വിദേശത്ത് ജോലി നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയ യുവാവ് അറസ്റ്റിൽ. വിഴിഞ്ഞം സ്വദേശിയാണ് പിടിയിലായത്. വിദേശത്ത് ജോലി നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയ യുവാവ് പിടിയിൽ. ഗൾഫിൽ ജോലി നൽകാമെന്ന പേരിൽ സന്ദർശക വിസ നൽകി പലരിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി തട്ടിപ്പ് നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിലായി. വെള്ളറട അഞ്ചുമരങ്ങാല കുഴിവെള വീട്ടിൽ ജയനയാണ് വിഴിഞ്ഞം എസ് ഐ ജി വിനോദും സംഘവും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഒരു വർഷം മുമ്പുള്ള കേസിൽ ഇയാൾ ഒളിവിലായിരുന്നു. വവ്വാമൂല സ്വദേശികളിൽ നിന്ന് ഏകദേശം 600,000 രൂപ തട്ടിയെന്നാണ് വിവരം. രണ്ടു പേർ കൂടി പിടിയിലാകാനുണ്ട്. പിടിയിലായ പ്രതിക്ക് ബാലരാമപുരം പോലീസിലും വഞ്ചനാ കേസ് നിലവിലുണ്ട്. മാറനല്ലൂരിൽ സ്പിരിറ്റ് ഒഴിച്ച സംഭവം. പ്രതി എന്ന് കരുതുന്ന ആളുടെ വീട്ടിൽ നിന്നും രാസലായനി കണ്ടെടുത്തു. CPI മാറനല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AR സുധീർഖാന് നേരെ ഉപയോഗിച്ച ആസിഡ് ഓൺലൈനിൽ നിന്ന് വരുത്തിയത്. ആസിഡിനു പുറമെ മറ്റേതോ രാസലായനിയും കൂടി ചേർത്ത പ്രത്യേക വസ്തുവായിരിക്കാം സുധീർഖാന് നേരെ ഉപയോഗിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇതുകൊണ്ടാണ് ഇത് കത്തിയതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ആസിഡ് മാത്രമാണെങ്കിൽ ശരീരത്തിൽ പൊള്ളലേൽക്കുക മാത്രമേ ചെയ്യൂ. എന്നാൽ സുധീർഖാന്റെ കിടപ്പുമുറിയിലെ കട്ടിലിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റ് ഉൾപ്പെടെ തുണികൾ കത്തിപ്പോയി. കട്ടിലിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഉരുകി മൊബൈൽ പൊട്ടിത്തെറിച്ചാകാമെന്നാണ് സുധീർ കരുതിയത്. തന്റെ ശരീരത്തിലേക്ക് ആസിഡ് ഒഴിച്ചതായി സുധീർ അറിഞ്ഞിരുന്നില്ല. ആശുപത്രിയിലെത്തി നടത്തിയ പരിശോധനയിലാണ് ആസിഡിന്റെ സാന്നിധ്യം വ്യക്തമായത്. വിശദ പരിശോധനയിലെ ആസിഡ് ഏതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചത്. ഓൺലൈനിൽ വരുത്തിയ മിക്സഡ് സൊല്യൂഷനാകാം എന്നാണ് നിഗമനം. പോലീസും ഫോറൻസിക് സംഘവും അക്രമിയുടെ വീട്ടിൽ പരിശോധന നടത്തി. വീട്ടുവളപ്പിൽ നിന്നും ഒരു കുപ്പി പകുതിയോളം രാസലായനി ലഭിച്ചു. ഇവിടെ നിന്ന് ലഭിച്ച രാസലായനിയും സുധീറിന്റെ വീട്ടിലെ ഫോറൻസിക് പരിശോധനയിൽ ലഭിച്ച ലായനിയുടെ സാമ്പിളും തമ്മിൽ പൊരുത്തപ്പെട്ടതായി ഫോറൻസിക് വിഭാഗം കണ്ടെത്തി. ഓൺലൈനിൽ വരുത്തിയ ഒരു ബോട്ടിലിലെ ലായനിയാണിത്. ഇതിനു സമീപം പേപ്പർ കത്തിയ നിലയിൽ കണ്ടെത്തി. ഇതുകൊണ്ട് തന്നെ ആസിഡും മറ്റേതെങ്കിലും രാസവസ്തുവുമായി സംയോജിപ്പിച്ച് പുതിയ രാസലായനി ഉണ്ടാക്കിയതാണെന്ന സംശയവും ഇല്ലാതില്ല. പരിശോധന ഫലം വരുമ്പോൾ മാത്രമേ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകൂ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അനധികൃതമായി കടത്താൻ ശ്രമിച്ച 127 ഗ്രാം സ്വർണം പിടികൂടി. കാസർഗോഡ് സ്വദേശിയിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അനധികൃതമായി കടത്താൻ ശ്രമിച്ച 127 ഗ്രാം സ്വർണം എയർപോർട്ട് പോലീസ് പിടികൂടി. 582,000 രൂപ മൂല്യമുള്ള സ്വർണം കാസർഗോഡ് തെക്കിൽ സ്വദേശി അഹമ്മദ് നിഷാദിൽ നിന്നാണ് പിടിച്ചെടുത്തത്. എയർപോർട്ടിലെ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഇയാളെ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് പരിശോധിക്കുകയായിരുന്നു. പരിശോധനയിൽ ഇയാൾ കയ്യിൽ കരുതിയ ലഗേജിനുള്ളിൽ ഇൻസുലേഷൻ ടാപ്പ് പൊതിഞ്ഞു സൂക്ഷിച്ച നിലയിലായിരുന്നു സ്വർണം കണ്ടെത്തിയത്. അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ മുതലപ്പുഴയിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ. അഴിമുഖത്തെ മണൽ മാറ്റുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. തിരുവനന്തപുരം അഴിമുഖത്തെ തുടർച്ചയായ അപകടങ്ങളുടെ സാഹചര്യത്തിൽ മുതലപ്പുഴയിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. മുതലപ്പുഴ വഴിയുള്ള മത്സ്യബന്ധനം നിർത്തിവെക്കുന്നതിനെക്കുറിച്ച് മത്സ്യത്തൊഴിലാളി ട്രേഡ് യൂണിയനുകളുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു. അഴിമുഖത്തെ മണൽ മാറ്റുന്നതിനുള്ള അടിയന്തര നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ കാലവർഷം കഴിയാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. മുതലപ്പുഴയിൽ മത്സ്യബന്ധനത്തിനായി പോയ വള്ളം മറിഞ്ഞ് ഈ മാസം 10 4 മരിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസം തുടർച്ചയായി അപകടമുണ്ടായെങ്കിലും ആളപായമുണ്ടായിട്ടില്ല. വീണ്ടും അപകടം ഉണ്ടാകാതിരിക്കാൻ സർക്കാർ മുതലപ്പുഴ വഴി മീൻ പിടിക്കാൻ പോകുന്നത് തടയാനാണ് ആലോചിക്കുന്നത്.
കല്ലമ്പലത്ത് ദളിത് കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ യുവാവിനെ കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തു. മണമ്പൂർ സ്വദേശി മണികണ്ഠനാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം കല്ലമ്പലത്ത് ദളിത് കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ യുവാവിനെ കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലമ്പലം മണമ്പൂർ സ്വദേശി മണികണ്ഠനാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 17ാം തീയതിയായിരുന്നു സംഭവം. 9 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയെ കള്ളർ മത്സ്യത്തെ നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് മണികണ്ഠന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. കുട്ടിയുടെ മാതാപിതാക്കൾ ബലിനർപ്പണത്തിന് പോയ സമയത്തായിരുന്നു കുട്ടിയെ വീട്ടിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ദിവസമാണ് കുട്ടിക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായത്. കുട്ടിയുടെ മാതാവ് അന്വേഷിച്ചപ്പോഴാണ് കുട്ടി പീഡന വിവരം മാതാവിനോട് പറഞ്ഞത്. തുടർന്ന് മാതാവ് കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വർക്കല കോടതി ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇന്നത്തെ തനിമ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.